ഹായ് ഇന്ന് നമ്മളെ ചീര കൃഷിയെക്കുറിച്ചാണ് പറയുന്നത് എങ്ങനെ ചീര നട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇതാണ് ഞാൻ മണ്ണൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നോക്കൂ ചാണകപ്പൊടി വളങ്ങൾ പിന്നെ കുമ്മായ ഒരു ആഴ്ച മുമ്പേ ഇട്ടിളക്കിയ മണ്ണാണ് ഞാൻ ചാണകപ്പൊടിയെല്ലാം ചേർത്തിട്ട് ഇളക്കി തടം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നോക്കൂ കുറച്ചുകൂടൊക്കെ ചാണകമൊക്കെ ഇട്ട് കൊടുക്കുകയാണിന്ന് നേരത്തെ ഞാൻ എല്ലാം റെഡിയാക്കി ഇട്ടതാണ് ഇത് ഒരാഴ്ച മുമ്പേ ഞാൻ പത്ത് ദിവസം മുമ്പേ ഞാൻ കുറച്ച് കുമ്മായം ഇട്ട് മണ്ണിളക്കി ഇട്ടിരുന്നു കുറച്ച് ചാണകപ്പൊടി ഇപ്പോൾ ഞാൻ ഇപ്പിച്ച് കോഴുത്തിയിട്ടും ഇച്ചിരി ചാണകപ്പൊടിയും കൂടി ഇപ്പോഴും ചേർത്ത് കൊടുക്കുകയാണ് തട നല്ലപോലെ ഇളകുന്ന മണ്ണായിരിക്കണം ചീര കൃഷിക്ക് വെള്ളം വാർന്നു പോകത്തക്ക രീതിയിലുള്ള നല്ല ഇളകുന്ന മണ്ണായിരിക്കണം കട്ടിയുള്ള മണ്ണ് നമ്മൾ ഒരിക്കലും ചീര നടരുത് അത് കിളർത്ത് വന്നാൽ അത് നന്നാവൂല മുരടിച്ച് പോകും അതുകൊണ്ട് നല്ലപോലെ നീർവാഴ്ചയുള്ള മണ്ണിൽ വേണം ചീര നടാൻ അല്ലെങ്കിൽ മണ്ണ് നമ്മൾ അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം മാത്രം ചീര നടണം ഞാൻ ഗ്രോ ബാഗിലെ ചീര പറിച്ചെടുക്കുകയാണ് പാകി മുളപ്പിച്ച ചീര ഗ്രോ ബാഗിൽ നിന്ന് ഞാൻ പറിച്ചെടുത്ത് നടുകയാണ് ഒരു തടത്തിൽ ഒരു ചീര വെച്ച് മാത്രം നട്ടാൽ മതിയെങ്കിലേ അത് നല്ല പുഷ്ടിയോടുകൂടി വളരുകയുള്ളു ഒരു ദ്രകലത്തിൽ ചീര നട്ട് കൊടുക്കാം ഇത് നമുക്ക് ഏകദേശം ഒരു മുപ്പത് ദിവസം കൊണ്ട് തന്നെ ഇത് നമുക്ക് വിളവെടുക്കാൻ പരിവായി കിട്ടും നമ്മൾ രാവിലെയും വൈകുന്നേരവും ചീരയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒഴിക്കുന്നത് ചീരയ്ക്ക് വളരെ പ്രധാനമാണ് എപ്പോഴും മണ്ണിൽ ഈർപ്പം ഉണ്ടാവണം ചീരയ്ക്ക് ഇനിയും പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം ഒരു മാസം മതി മതിൻ്റെ വിളമെടുപ്പിന് നമ്മുടെ അടിവളമായിട്ട് ചാണകം കൊഴുത്തിട്ട് ഇതെല്ലാം പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇനി ഒരു ഒന്നും ആവശ്യമില്ല ചീരയ്ക്ക് നമ്മുടെ വെള്ളം വളരെ പ്രധാനമാണ് ചീരയ്ക്ക് ഒരിക്കലും ജലാംശം വറ്റി പോകാൻ ഇടവരരുത് ചീരയ്ക്കെങ്കിലും അതിൻ്റെ വളർച്ച പെട്ടെന്ന് മുരടിച്ചതുപോലെയായി തീരും അതുകൊണ്ട് നല്ല ജലസമ്പുഷ്ടമായിരിക്കണം അതിൻ്റെ മണ്ണ് നോക്കൂ ഒരു മൂന്ന് നാല് നാലേല പരുവാകുമ്പോൾ നമുക്ക് ചീര ഇതുപോലെ പറിച്ച് നടാം ചീര പാകി നമുക്കിങ്ങനെയാക്കാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ ചീര ഇങ്ങനെ പറിച്ചു നടുന്നതായിരിക്കും കൂടുതൽ പുഷ്ടിയോടുകൂടി വളരുന്നത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ചീര മാറ്റി നട്ടാം നോക്കൂ ഞാനിത് ഗ്രോ ബാഗിലും കുറച്ച് ചീര പറിച്ചു വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗിലാണെങ്കിലും ഒരു ഗ്രോ ബാഗിൽ ഒരു അഞ്ച് ആറ് ചീര അത് കൂടുതൽ നടേണ്ട ആവശ്യമില്ല നോക്കൂ നല്ല ചുവപ്പും വെള്ളയും ചേർന്ന തരത്തിലുള്ള ചീരയാണ് ഇത് വളരെ നല്ല രുചിയുള്ള ചീരയാണ് ഗ്രോ ബാഗിൽ ഞാനൊരു ആറ് തൈ മാത്രമേ നട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൽ പുഷ്ടിയോടുകൂടി വളരെ കളൂ ഒരുപാട് തൈ ഒന്നും ഗ്രോ ബാഗിൽ നട്ട് കളയരുത് നോക്കൂ ഇത് ഞാൻ നട്ടിട്ട് രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഇത് ഒരു മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളവെപ്പ് നമ്മൾക്ക് എടുക്കാം വളരെ നല്ല ചീര